എന്താടാ ആങ്ങളെയും പെങ്ങളും മാറി സംസാരിക്കുന്നത്? ഒന്നുമില്ലടാ, ഞാൻ ഇന്നത്തെ ഫംഗ്ഷനെ പറ്റി പറഞ്ഞതാ. അതൊക്കെ ഓക്കെ, എന്നാലും പപ്പയുടെയും മമ്മിയുടെയും കൂടെ വന്ന ആ കൊച്ചിനെ എന്ത് നോട്ടാടാ നോക്കിയത്! ഒരുമാതിരി ആദ്യമായിട്ട് പെമ്പിളേരെ കാണുന്ന പോലെ. അമ്പു, ഞാൻ നിൽക്കുന്നുണ്ട് മിണ്ടാതിരിക്കുന്നൊക്കെ അലക്സ് ചാനോട് കണ്ണോട് കാണിക്കുന്നുണ്ട്. എവിടെ ഇച്ചായം വിടോ, വാരി കൊല്ലുന്നുണ്ട്. കൂട്ടത്തിൽ എണ്ണൊഴിക്കാൻ ഞാനും മറന്നില്ല. അത് ശരിയാ, ഞാനും കണ്ടിരുന്നു. ഒരു മയത്തിലൊക്കെ വേണ്ട അമ്പു, ആ പെൺകൊച്ചി കാണാതിരുന്ന ഭാഗ്യം. ശരിയാ, ഞാനും കണ്ടിരുന്നു. അവിടേക്ക് വന്ന് ദീപുചേട്ടൻ ദീപുചേട്ടൻ്റെ ഭാഗവും പറഞ്ഞു തീർത്തു. അമ്പുവിൻ്റെ മുഖം അപ്പൊ ഒന്ന് കാണണം. എന്നെ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? അതായിരുന്നു പാവം. അത് കണ്ടതും ഞങ്ങൾ മൂന്നുപേരും ചുറ്റും കൂടി ഇന്ന് പൊട്ടിച്ചിരിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ, നിങ്ങളിവിടുന്ന് കത്തിയടിക്ക്. ഞാൻ ലൈലയുടെ അടുത്തേക്ക് ചെന്നു. ലൈല ആൻറ്റിയുടെ പുറകെ നിന്ന് മാറാതെ നടക്കുകയാണ്. ഉമ്മച്ചി അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ലൈല, നീ എവിടെയായിരുന്നു? ഞാൻ ആകെ ശ്വാസം മുട്ടി നിൽക്കുക ഇവിടെ. എന്തിയെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വരുന്നു, അതായിരിക്കൂട്ടി. വാ, നമുക്കല്പം മാറി നിൽക്കാം. ഞങ്ങൾ കുറച്ച് മാറിയിരുന്നു. വിശേഷങ്ങളൊക്കെ പറ, എങ്ങനെയുണ്ട് പുതിയ വീട്? ഹോ, സമാധാനത്തോടെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഉറങ്ങുന്നു. അത് അവിടെ ചെന്നിട്ടാ അവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ സത്യം പറഞ്ഞ കണ്ണ് നിറയുവാ. ശമ്പളം കിട്ടിയാന്ന് ഇച്ചായനെ പുറത്തുകൊണ്ടി ഡ്രസ്സ് എടുത്ത് തന്നു, ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോയി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സ്നേഹിക്കപ്പെടുന്നു ഇതാദ്യോ? ഞാൻ നോക്കുമ്പോൾ അവൾ കണ്ണു കിടക്കുന്നു. പാവം, അവളുടെ അവസ്ഥ ഓർത്തപ്പോൾ എനിക്കും സങ്കടം വന്നു. ബട്ട് അവൾക്കിനി ഇച്ചായനോടെങ്ങാൻ പടച്ചോനെ ചതിച്ചോ?